അതുകൊണ്ട് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യ, നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യ ഈ വിവാദത്തുമായി ബന്ധപ്പെട്ട് എത്ര ചെലവ് ഈ ഒരു കാര്യം സംഘടിപ്പിക്കാനുണ്ടാകും. അതോടൊപ്പം നമ്മുടെ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്കൊരു സ്വർണ്ണാഭരണം കൊടുക്കാൻ കഴിയുമെങ്കിൽ കൊടുക്കണം. കാരണം അത് മാത്രമേ നമുക്ക് പരലോകത്തേക്ക് ഉണ്ടാവുകയുള്ളൂ. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാളിന്റെ ഭാഗമായി പഠിപ്പിച്ചതാണ് ഈ ദാനധർമ്മം. അതുകൊണ്ട് ഓരോ വ്യക്തിയും കുട്ടികളെങ്ങനെ 100 രൂപ 200 രൂപ 500 രൂപ എടുത്തു കൊടുത്തു മോനെ ആ ബക്കറ്റിൽ ഇടൂ എന്ന് പറയും. കാരണം അവരും പഠിക്കട്ടെ. പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ദാനധർമ്മത്തിന്റെ ദിവസമാണ്. ആ പറഞ്ഞുകൊണ്ട് വന്നത് ആ ലോകത്തിന്റെ സർക്കാരിനെ മാത്രം, സർക്കാവ് മാത്രമാണ് ആരാധ്യൻ. അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹി എന്ന് പള്ളിയിൽ നിന്ന് വിളിച്ചു പറയുമ്പോ ഒരുപക്ഷെ ചിലരെങ്കിലും മനസ്സിലാക്കും മുഹമ്മദ് നബിയെ ആരാധിക്കാനാണോ മുസ്ലിങ്ങൾ പള്ളിയിലേക്ക് പോകുന്നത്. കാരണം മുഹമ്മദ് നബിയുടെ പേര് ഇങ്ങനെ കേൾക്കുന്നു പള്ളിയിൽ നിന്ന്. എന്താണ് പറയുന്നത്? മുഹമ്മദ് നബി ലോകത്തിന്റെ സർക്കാവ് നിശ്ചയിച്ച പ്രവാചകനാണെന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ് അതിന് മുമ്പ് പറഞ്ഞത്. സർക്കാവല്ലാതെ പടച്ചവനല്ലാതെ ആരാധ്യനില്ല എന്നാണ്. അതുകൊണ്ട് മുഹമ്മദ് നബിയെ ആരാധിക്കാൻ അല്ല പള്ളിയിലേക്ക് പോകുന്നത്. മുഹമ്മദ് നബിയെ ആരാധിച്ചാൽ ആ വ്യക്തി ഇസ്ലാമിന്റെ സുന്ദരവൃത്തത്തിന് പുറത്താണ്. മുഹമ്മദ് നബിയെ ആരാധിക്കാൻ പാടില്ല. മുഹമ്മദ് നബിയെ സൃഷ്ടിച്ച, മുഹമ്മദ് നബിയെ പ്രവാചകനായി നമുക്ക് നിശ്ചയിച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് നാം ആരാധിക്കേണ്ടത്. അതുകൊണ്ട് കൃത്യമായി. എന്നാൽ ഇന്ന് ഇബ്രാഹിമി മില്ലത്ത് പിൻപറ്റേണ്ടുന്ന മുസ്ലിം സമൂഹം ഇപ്പോൾ എത്തിയിരിക്കുന്നത് അതിഗുരുതരമായ അവസ്ഥയിലാണ്. മുശ്രിക്കുകൾ എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ എടുത്തു പറഞ്ഞ മുശ്രിക്കീൻ എന്ന് ഖുർആൻ പറഞ്ഞ ആ മുശ്രിക്കുകളോട് ആകാശത്തെ സൃഷ്ടിച്ചതാര്, ഭൂമിയെ സൃഷ്ടിച്ചതാര്, രാപ്പകലുകൾ മാറ്റിമറിക്കുന്നതാര്, എല്ലാറ്റിനും ഉത്തരം പറയും അല്ലാഹു എന്ന്. ആരാണ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്? അവർ പറയും അല്ലാഹു ആണെന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്നു. അപ്പോൾ മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ പടച്ചവനാണ് സർക്കാരെന്നും അംഗീകരിച്ചു. എന്നാൽ ആ പടച്ചവനോട് മാത്രമല്ല, പടച്ചവനിലേക്ക് അടുപ്പിക്കാൻ, പടച്ചവനിലേക്ക് ശുപാർശ ചെയ്യാൻ ഞങ്ങൾ ഇബ്രാഹിം നബിയെയും ആരാധിക്കും, ഇസ്മായിൽ നബിയോടും പ്രാർത്ഥിക്കും, ലാത്തക്കും നേർച്ച കൊടുക്കും. അപ്പോൾ മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇബ്രാഹിം നബി മഹാനാണ്, പക്ഷേ ആരാധിക്കാൻ പ്രാർത്ഥിക്കാൻ പാടില്ല. ഇസ്മായിൽ നബി മഹാനാണ്, മഹാന്മാരായ ഔലിയാക്കന്മാരാണ്, അവർക്കെല്ലാം നേർച്ച കൊടുക്കേണ്ടത് ഇബാദത്ത് പടച്ചവന് മാത്രമാണ്. പക്ഷെ അവർ സമ്മതിച്ചിരുന്നു. ആകാശഭൂമികളുടെ സർക്കാർ പടച്ചവനാണ്, മഴ പെടിയിപ്പിക്കുന്നത് പടച്ചവനാണ്, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് പടച്ചവനാണ്. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ചിലർ പറയുന്നു കോഴിക്കോട് ജില്ലയിലെ മടമൂരിൽ മരിച്ചു കിടക്കുന്ന ഒരു അബൂബക്കർ മുസ്ലിയാരാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്. അദ്ദേഹം എങ്ങാനും ശ്രദ്ധ തെറ്റിപ്പോയാൽ വിമാനങ്ങൾ കൂട്ടിമുട്ടിപ്പോകും. ഇസ്ലാമിന്റെ അടിത്തറ മാന്തിക്കളയുന്ന മക്കയിലെ മുശ്രിക്കുകളെ പോലും പരാജയപ്പെടുത്തുന്ന ശിർക്കാണിത്. അതുകൊണ്ട് ഇബ്രാഹിം മില്ലത്ത് അതിശക്തമായി സമൂഹത്തോട് ആ മുഖ്യ സന്ദേശം പറയേണ്ടുന്ന സന്ദർഭമാണിത്. അതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കണം മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മക്കയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ കൈമാലയത്തിൽ 300 പല വിഗ്രഹങ്ങളായിരുന്നു. ആ വിഗ്രഹങ്ങളടുത്തേക്ക് പ്രവാചകൻ പോയില്ല, ജനങ്ങളടുത്തേക്ക് ചെന്നും അവരെ ബോധവൽക്കരിച്ചു. അവരുടെ മനസ്സിലുള്ള ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വിഗ്രഹത്തെ, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ വിഗ്രഹത്തെ ആദർശ പ്രബോധനം കൊണ്ട്, വൈജ്ഞാനിക മുന്നേറ്റം കൊണ്ട് തകർത്ത് തരിപ്പണമാക്കി. പിന്നീട് ഹിജ്റകളിൽ തിരിച്ചു വരുമ്പോഴേക്കും ആ മക്കയിൽ വരുന്ന മക്കം ഫതുഹോടുകൂടി ആരാണോ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ചത് അവരുടെ കൈകൾ കൊണ്ട് അതെടുത്ത് പുറത്തിരുന്ന അവസ്ഥ ഉണ്ടാക്കി. എന്തൊരു സന്തോഷമായിരിക്കുന്നതും ആ സന്ദർഭത്തിൽ മഹാനായ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അല്ലാത്ത ദഅത്തിൻ സാലമി ലാ തവസ്തഹു അവർ പുറത്തേക്ക് എടുത്തിട്ട വിഗ്രഹങ്ങൾ നശിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ നീ ഇത് പൂർണ്ണമായി നശിപ്പിച്ചു കളയണം, അവിടെ നിർത്തിയില്ല. വലാ കബുര മുശീഫൻ, പൊന്തി നിൽക്കുന്ന ഒരു കബറിനെയും നീ ഉപേക്ഷിക്കരുത്. ഇല്ലാ സഹരിതഹോ, അത് സമരപ്പാക്കിയിട്ടല്ലാതെ. ഇസ്ലാമിൽ കബർ സിയാരത്തുണ്ട്, കബറിന്റെ അടുത്ത് പോകണം, കബറാളിക്ക് വേണ്ടി ദുആ ചെയ്യാൻ.
നമുക്ക് മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ഓർക്കാം. എന്നാൽ ഇസ്ലാമിൽ കബറാളിയോട് തേടുന്ന അവസ്ഥയില്ല. അതാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. പണ്ഡിതന്മാർ വിശദീകരിച്ചു, പ്രവാചകൻ അവിടെ ഉദ്ദേശിച്ച കബറുകൾ മുസ്ലിമീങ്ങളായ ആളുകളുടെ കെട്ടിപ്പൊന്തിച്ച കബറുകളാകുന്നു. ഇസ്ലാമിക ഭരണമുള്ളിടത്തു മാത്രമേ അങ്ങനെ പൊളിക്കാൻ പാടുള്ളൂ. മറ്റുള്ള എല്ലായിടങ്ങളിലും മനസ്സിലുള്ള ജാലങ്ങളെ, മനസ്സിലുള്ള കെട്ടിപ്പൊന്തിച്ച കബറുകളെയാണ് പൊളിക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്ക് മാറ്റമുണ്ടാകും. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തുകാരുടെ വലിയൊരു ദുഃഖമുണ്ട്. ആ ദുഃഖം എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞു, കഅബാലയം സഹോദരങ്ങളെ, ലോകത്ത് ഇസ്ലാമിൽ തവാഫ് ഒരിടത്ത് മാത്രമേ ഉള്ളൂ. അത് കഅബാലയത്തിന് ചുറ്റും മാത്രമാണ്. നിങ്ങൾ ആരാധിക്കുകയും കഅബയെ പൂജിച്ചാൽ, കഅബയെ ആരാധിച്ചാൽ അവർ ഇസ്ലാമിന് പുറത്തുപോയി. കഅബയെ അല്ല, കഅബാലയത്തിന്റെ സർദാവിനെയാണ് ആരാധിക്കേണ്ടത്. ഇനി ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, മദീനയിൽ തവാഫ് ഉണ്ടോ? മദീനയിൽ തവാഫ് ഉണ്ടോ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദുൽ നബവി, അവിടെ തവാഫ് ഇല്ല. മദീനയിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറുണ്ട്. ആ ഖബറിന്റെ അടുത്ത് നമുക്ക് പോകാം. അസ്സലാമു അലൈക്കും യാ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ പ്രവാചകരെ, അങ്ങക്ക് രക്ഷയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രവാചകന് വേണ്ടി സലാം പറയാം, സലാത്തിനെല്ലാം. എന്നാൽ പ്രവാചകന്റെ ഖബറിന് തവാഫ് ഉണ്ടോ? ഇല്ല. പ്രവാചകൻ നിർമ്മിച്ച പള്ളിക്ക് തവാഫ് ഉണ്ടോ? ഇല്ല. അപ്പോൾ തവാഫ് എവിടെയേ ഉള്ളൂ? തവാഫ് ഖുർആൻ പഠിപ്പിക്കുന്നത്, ഹദീസ് പഠിപ്പിക്കുന്നത് ഒരേ ഇടത്ത് മാത്രം, അത് കഅബാലയത്തിന് ചുറ്റും മാത്രമാണ്. എന്നാൽ സഹോദരങ്ങളെ, ദുഃഖത്തോടുകൂടി വിഷമത്തോടുകൂടി നമ്മൾ പറയുന്നു, തിരുവനന്തപുരത്ത് ഭീമാ പള്ളിയിൽ തവാഫ് ഉണ്ട്. അതൊരു കബറിനെയാണ് തവാഫ് ചെയ്യുന്നത്. അവിടെ നിലവിളക്കുണ്ട്. സഹോദരങ്ങളെ, കാര്യങ്ങളെ കുറിച്ച് അറിയാത്തവരാണ് അത് ചെയ്യുന്നത്. നാം അവർക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ദേഷ്യവും അതേപോലെ തന്നെ വക്കാളവുമല്ല നമുക്ക് വേണ്ടത്. ഇത് അഹ്ലു സുന്നത്തി വൽ ജമാഅയല്ല, ഇത് കഅബാലയത്തിൽ മാത്രം ഇസ്ലാമിൽ ചെയ്യിച്ച തവാഫാണ് നമ്മുടെ ഭീമാ പള്ളിയിൽ എത്തിയിട്ടുള്ളത് എന്ന് സഹോദര ബുദ്ധിയാ മനസ്സിലാക്കി കൊടുക്കണം. റബ്ബത് കാര്യങ്ങൾ മനസ്സിലാക്കാനും കാലങ്ങൾ കഴിയുമ്പോൾ ആ തവാഫ് ഇല്ലാതാകാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ നിലവിളക്കിനെ കുറിച്ച് സൂചിപ്പിച്ചു. ബഹുമാന്യരായ ഹൈന്ദവരുടെ ആരാധനയുടെ ഭാഗമാണത്. ഹൈന്ദവ മതാചാരങ്ങൾ എന്ന ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരുടെ പുസ്തകങ്ങളിൽ നിലവിളക്ക് എങ്ങനെ കൊളുത്തണമെന്ന് കാണാം. നേരെ അങ്ങ് കൊളുത്താൻ പറ്റില്ല. നിലവിളക്ക് കൊളുത്തുമ്പോൾ ചെയ്യേണ്ട ഷർത്തുകളൊക്കെ അവരുടെ പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട്. മുമ്പ് സി എച്ച് മുഹമ്മദ് ബോയ എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്ത് വരെ എത്തിയ ഒരു വ്യക്തി, അദ്ദേഹം ഒരു ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ നിലവിളക്ക് കൊളുത്തിയില്ല. അത് വലിയ വിവാദമായി. തിരുത്തരുത്തുകാർ തലവരച്ചവർക്ക് അത് ഓർമ്മയുണ്ടാകും. വലിയ വിവാദമായി. വെളിച്ചത്തെ എതിർക്കണോ? ഇത് വിഭാഗീയതയാണ്, വർഗീയതയാണ്. മറുപടി പറയുന്നത് കേരളത്തിന്റെ ഒന്നാമത്തെ മുഖ്യമന്ത്രി ഇ.എം.എസ്. നമ്പൂതിരിപ്പാടായിരുന്നു. അദ്ദേഹം പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്. സി എച്ച് ഞാനും തമ്മിൽ പല വിഷയത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ അദ്ദേഹം നിലവിളക്ക് കൊളുത്താതിരുന്ന വിഷയത്തിൽ 100% സി എച്ച് മുഹമ്മദ് ഗോയയുടെ നിലപാട് ശരിയാണ്. അദ്ദേഹം വിശദീകരിച്ചു, സി എച്ച് മുഹമ്മദ് ഗോയ ഏകദൈവ ആരാധകനാണ്. സ്വന്തം പ്രവാചകനായ മുഹമ്മദ് നബിയെ പോലും ആരാധിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന സി എച്ച് എങ്ങനെയാണ് അഗ്നിയെ തീ ആരാധിക്കുന്നതിന്റെ അടയാളമായ നിലവിളക്ക് കൊളുത്തുക? നോക്കൂ, കേരളത്തിന്റെ മുൻഗാമികളായ ആളുകൾ അത് വേർതിരിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. നിലവിളക്ക് ഹൈന്ദവർ അവർ ആരാധനാമൂഖം കാണുന്നതാണ്. അത് മുസ്ലിങ്ങളുടേതല്ല. അഥവാ സൗഹാർദ്ദം എന്ന് പറയുന്നത് ലയനമല്ല. ക്രിസ്തുവിനെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതേപോലെ തന്നെ ബഹുമാന്യരായ ഹൈന്ദവർ വ്യത്യസ്ത ആരാധ്യന്മാരെ ആരാധിക്കുന്നു, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മുസ്ലിങ്ങൾ ലോകത്തിന്റെ സർദാവിനെ മാത്രം ആരാധിക്കുന്നു, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ ബഹുദൈവാരാധന ചെയ്യലല്ല, മറിച്ച് അതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെ ഈ മെയിൻ റോഡിൽ ഒരാൾ വാഹനാപകടത്തിൽപ്പെട്ട് തെറിച്ച് രക്തത്തിൽ കുടിച്ചു കിടക്കുമ്പോ അത് മുസ്ലിമാണോ ഹിന്ദുവാണോ ക്രൈസ്തവനാണോ എന്ന് നോക്കിയിട്ടല്ല ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടത്. അതൊരു മനുഷ്യനാണ്. അത് പള്ളിയിലച്ചനായാലും അതേപോലെ തന്നെ ആ ക്ഷേത്രത്തിലെ പൂജാരിയായാലും പള്ളിയിലെ ഇമാമായാലും അതൊരു മനുഷ്യനാണ്. സഹോദരങ്ങളെ, നമ്മൾ നമസ്കാരം തുടങ്ങാൻ സമയമായപ്പോ തൊട്ടപ്പുറത്ത് ക്ഷേത്രത്തിൽ അവരവരുടെ ശബ്ദം താഴ്ത്തി തന്നു. ഇതിനെ അംഗീകരിച്ചു
കൊണ്ടല്ല, സൗഹാർദ്ദമാണ്. ഞങ്ങളുടെ ഞങ്ങൾ ആരാധിക്കും, പക്ഷേ നിങ്ങളുടെ ആരാധനക്ക് ഞങ്ങളുടെ ശബ്ദം കൂടിപ്പോകരുത്. അതാണ് സൗഹാർദ്ദം, ഇതാണ് കേരളം. അതല്ലാതെ കേരളത്തെ പറ്റി വേറെ ചില ആളുകൾ പറയുന്നത് അല്ല കേരളം. കേരളത്തിന്റെ സ്റ്റോറിയും ഇതാണ്. കേരളത്തിന്റെ സ്റ്റോറി ഹിന്ദുവും മുസ്ലിമും ക്രൈസ്തവരും മതമില്ലാത്തവരും ഒക്കെ അവരുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമ്പോഴും മാനവീയമായ എല്ലാ വിഷയങ്ങളിലും പരസ്പരം സഹകരിക്കുക എന്നതാണ്. അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറുകൾ ചുമന്നവൻ നമ്മിൽപ്പെട്ടവരല്ല എന്ന് പഠിപ്പിച്ചപ്പോ അയൽവാസി മുസ്ലിമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ അലിഗരി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ജൂതന്റെ വീട്ടിലേക്ക് പോയി, മുസ്ലിം അല്ലാത്ത ജൂതന്റെ വീട്ടിലേക്ക് പോയി ആ ജൂത കുട്ടിയുടെ രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചവരാണ് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏകദൈവ ആരാധന മുറുകെ പിടിച്ചുകൊണ്ട് എല്ലാവരുമായി സൗഹൃദത്തിലും സന്തോഷത്തിലും സ്നേഹത്തിലും കഴിഞ്ഞുകൂടാണ്ടാണ് ഓരോരുത്തരും ശ്രമിക്കണം. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചത് മാത്രമല്ല ലോകത്തിന്റെ സംസ്ഥാനത്തിന്റെ സ്ഥാനത്ത് നമ്മൾ ആരെ വെച്ചാലും അത് വിഗ്രഹമാണ്. അതാണ് പറഞ്ഞത് മുസ്ലിം സമൂഹമേ, നിങ്ങൾ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്? ഫീ ഖൽബിക കബീരാ, നിങ്ങളുടെ മനസ്സിൽ എത്ര എത്ര ഇലാഹുകളാണ്. കുല്ല ശൈഇൻ തഖ്തബിദു അലൈഹി വത്തസിമു ബിഹി മിൻ ദൂനില്ലാ ഫഹുവ സൽബുക, അല്ലാഹുവിന്റെ പുറമെ നിങ്ങൾ ഏതൊന്നിനെ ആശ്രയിക്കുന്നുവോ ഏതൊന്നിനെ അവലംബിക്കുന്നുവോ അത് നിന്റെ മനസ്സിലുള്ള വിഗ്രഹമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം നമ്മുടെ മക്കളും അതേപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടുത്തെ കുടുംബം, അവിടെ നമുക്കൊരു വലിയ സൗന്ദര്യം കാണാം. ആ സൗന്ദര്യം അനുസരണത്തിന്റെ സൗന്ദര്യമാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം സ്വപ്നം കാണുകയാണ് മകനെ ബലിയെടുക്കണമെന്ന്. പ്രവാചകന്മാരുടെ സ്വപ്നങ്ങൾ വഹിയാണ്, സ്വഹാബത്തിന്റെ സ്വപ്നം പോലും വഹിയല്ല, അംഗീകരിക്കുന്ന കാര്യമാണ്. അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു ബാങ്ക് സ്വപ്നം കണ്ടു, സ്വഹാബികൾ അംഗീകരിച്ചില്ല, ഹദീസുമായി യോജിച്ചു വന്നപ്പോഴാണ് സ്വീകരിച്ചത്. സ്വഹാബികളുടെ സ്വപ്നങ്ങൾ പോലും ഇസ്ലാമിൽ തെളിവല്ല, എന്നാൽ പ്രവാചകന്മാരുടെ സ്വപ്നങ്ങൾ തെളിവാണ്. മകനെ അറുക്കാൻ വേണ്ടി സ്വപ്നം കണ്ടപ്പോ നാം മോനെ വാ എന്ന് പറഞ്ഞു വിളിച്ചു പോകുകയല്ല, മറിച്ച് മഹാനായ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനോട് ഉപ്പ ചോദിച്ചു, മോനെ ഉപ്പ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്, ഫന്ദുർ മാദാ തറാ, മോനെ അഭിപ്രായം എന്താണ്? അങ്ങനെ ചോദിക്കേണ്ട കാര്യങ്ങൾ നേരല്ല കൽപ്പിച്ച് ചെയ്താൽ പോലെ, പക്ഷെ കൂടിയാലോചന കൂടിയാലോചന വേണം. കുടുംബത്തിൽ കൂടിയാലോചന വേണം. പുതിയൊരു നോവുണ്ടാക്കുമ്പോ പാവപ്പെട്ട പ്രായമുള്ള ഉപ്പ കോലായി നിൽക്കുമ്പോ കല്ല് വന്നിറങ്ങുന്നു, ഉപ്പ കറിയില്ല എന്തിനാ കല്ലിറങ്ങുന്നത് എന്ന്. പറ്റില്ല, നിന്നെ പോറ്റി വളർത്തിയവനാണാ ഉപ്പ, നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടവനാണ് കഷ്ടപ്പെട്ടാണെന്റെ ഉമ്മ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കൂടിയാലോചിക്കണം. പടച്ചെന്ന് വഹി കിട്ടിയിട്ട് പോലും പ്രവാചകൻ ചോദിച്ചു, മോനെ നിന്റെ അഭിപ്രായം എന്താണ്? അപ്പോൾ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ മറുപടി, എന്താണോ അല്ലാഹു കൽപ്പിച്ചത് അത് അങ്ങ് നിറവേറ്റിക്കൊള്ളുക. അതുകൊണ്ട് അനുസരണത്തിന്റെ ലോകം ഇന്ന് വിദ്യാർത്ഥികൾക്ക് ആവശ്യം, വിദ്യാർത്ഥികൾക്ക് ആവശ്യം, നമ്മുടെ മക്കൾക്ക് ആവശ്യം. ഏറ്റവും നല്ല പാരന്റിംഗ് ആണ്, ഏറ്റവും നല്ല രക്ഷാകർതൃത്വമാണ് ആവശ്യം. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ഏറ്റവും നല്ല പരിഗണന കൊടുത്ത് അവരെ പടിപടിയായി വളർത്തിക്കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. അതില്ലാതാകുമ്പോ തെറിപ്പൂരം നടത്തുന്നവർ ഹീറോ ആയി മാറും, തെറി പറയുന്നവർ അശ്ലീലം പറയുന്നവർ നേതാവായി മാറും, അവർ കരിയാളികളെ കിട്ടുന്ന ദുരന്തമുണ്ടാകും, ആ ദുരന്തത്തിൻ്റെതായ മേലപ്പുകൾ വരാൻ തുടങ്ങും. അത് വരാതിരിക്കണമെങ്കിൽ കുട്ടികൾ മാതാപിതാക്കൾ അനുസരിക്കണം, മാതാപിതാക്കൾ കുട്ടികളോടുള്ള ബാധ്യത നിർവഹിക്കണം. വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ കുറാം ക്ലാസ് വേണോ, ഭക്ഷണം കൊടുക്കാൻ കുറാം ക്ലാസ് വേണോ? എന്നാൽ കുട്ടികളെ സ്നേഹിക്കണമെന്ന് പറയാൻ കുറാം ക്ലാസ് വേണം. മോനെ എന്ന് വിളിക്കു വേണ്ടി കുട്ടികൾ ആഗ്രഹിക്കുന്നു, മോനെ എന്ന് വിളിക്കു വേണ്ടി കുട്ടികൾ ആഗ്രഹിക്കുന്നു. എടാ പോടാ എടി എന്നൊക്കെ അപ്പ രക്ഷിതാക്കളെ വിളിക്കുന്നത്, പൊന്നുമോളെ മോനെ എന്ന് വിളിക്കാൻ, മോനെ എന്ന് വിളിക്കാൻ, ആ ഓമന പേര് വിളിക്കാൻ കുട്ടികൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഏറ്റവും നല്ല പരിഗണന കുട്ടികൾക്ക് കൊടുത്ത് അവരുടെ തോളിൽ കൈവച്ച് അവരോടൊപ്പം ഭക്ഷണം കഴിച്ച് അവരുടെ സന്തോഷവും ദുഃഖങ്ങളും പങ്കുവെക്കുന്ന ഏറ്റവും നല്ലൊരു അവസരം നമുക്കുണ്ടാകാൻ സാധിക്കണം. അങ്ങനെ കാര്യം വിട്ടാലല്ല സംഭവിക്കുന്നത്. ഇന്ന് യൂറോപ്പിൽ
അതിന്റെ ഫലം നമുക്ക് കാണാം. അവർ പറയുന്നത് ഞങ്ങൾ ആണോ പെണ്ണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും. അങ്ങനെ ജെൻഡർ പ്രഖ്യാപനം, ജെൻഡർ പ്രഖ്യാപനം. ഒരാൾ പ്രഖ്യാപിക്കുന്നു, ആണായ വ്യക്തി പ്രഖ്യാപിക്കുന്നു ഞാൻ പെണ്ണാണ്, പെണ്ണ് പറയുന്നു ഞാൻ ആണാണ്. അതാണ് ജെൻഡർ പ്രഖ്യാപനം. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ മേഖലകളിൽ ജെൻഡർ കൺഫ്യൂഷൻ വ്യാപകമാണ്. അവസാനം അവർ ചവച്ചുകൊട്ടയിലേക്ക് തള്ളാൻ നോക്കുമ്പോ കേരളത്തിലെ ചിലർ പറഞ്ഞു, ആ ചവച്ചുകൊട്ടയിൽ നിന്ന് ആ വേസ്റ്റ് എടുത്ത് നമുക്ക് ഇവിടെ നടപ്പാക്കണം. അതാണ് പാഠപുസ്തകങ്ങളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത്, ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് ആണും പെണ്ണും സമമാണ്, അതുകൊണ്ട് എല്ലാവരെയും ഒരുപോലെ കാണണം. അതിന്റെ ദുരന്തം വലിയതാണ്. ഇത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു, സ്വവർഗ വിവാഹങ്ങൾ വൃത്തികെട്ട ഏർപ്പാട്. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തെ കീഴ്മേൽ മറിച്ച് ചരൽക്കാറ്റയച്ച് അള്ളാഹു നശിപ്പിക്കാൻ മാത്രം പഠിച്ചവര് കോപമുള്ളതാണ്. ഇനി ഭൗതികമായി എടുത്തോളൂ, എയ്ഡ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ വ്യഭിചാരത്തെക്കാൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് സ്വവർഗരതിയാണ്. ആ സ്വവർഗരതിയെ പ്രോത്സാഹിപ്പിക്കുന്ന, അതിന് സിന്ദാബാദ് വിളിക്കുന്ന കലാലയങ്ങൾക്ക് മുമ്പിൽ സ്വവർഗരതിയുടെ പോസ്റ്റർ വെക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം എത്തിയെങ്കിൽ തിരിച്ചു നടത്താൻ അനിവാര്യമാണ്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അത് ആലോചിക്കാം, ആ പ്രതിഷേധങ്ങളെ പരിഗണിക്കാം എന്ന് പറഞ്ഞതിനെ ഇവിടെ പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലൈസ ദക്കറുകൽ ഉൻസാ, ഒരിക്കലും ആണ് പെണ്ണിനെ പോലെയല്ല. പ്രകൃതിയിൽ, ഹോർമോൺ വളർച്ചയിൽ, എല്ലിന്റെ ശക്തിയിൽ ഓരോന്നെടുത്തു നോക്കൂ, ഒരിക്കലും ആണും പെണ്ണും സമമല്ല. സമമല്ലാത്ത ഒന്നിനെ സമമാക്കാൻ നാം ശ്രമിച്ചാൽ അതിന് വലിയ ദുരന്തങ്ങളാണ് ഉണ്ടാവുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. സഹോദരങ്ങളെ, ഈ ഒരു പെരുന്നാൾ വന്നപ്പോ കൂടുതൽ കൂടുതലായി നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട്, അല്ലാഹു അക്ബർ. പടച്ചവരാണ് മഹാൻ. അല്ലാഹു എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ കുലദൈവത്തിന്റെ പേരല്ല, ലോകത്തിന്റെ സൃഷ്ടാവിന് അറബിയിൽ പറയുന്ന പേരാണ് അല്ലാഹു. അറബി ബൈബിൾ എടുക്കൂ, ഞായറാഴ്ച ദിവസം ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള കുർബാന എടുക്കൂ, അതിൽ നിങ്ങൾക്ക് നിരന്തരമായി അല്ലാഹു എന്ന പദം കേൾക്കാം. കാര്യം ബൈബിളിൽ എവിടെയൊക്കെ പടച്ചവനെ കുറിച്ച് പറഞ്ഞോ അവിടെയൊക്കെ പ്രയോഗിച്ചത് അല്ലാഹു എന്നാണ്. ഹൈന്ദവ ലഘുലേഖകളിൽ, പുസ്തകങ്ങളിൽ അല്ലാഹു എന്ന് കാണാം. പരബ്രഹ്മത്തെ, ഈശ്വരനെ അറബിയിൽ കൊടുത്ത പരിഭാഷ അല്ലാഹു എന്നാണ്. ആ സാക്ഷാലാരാധ്യൻ എല്ലാവരെയും പരിചയമുള്ള, എല്ലാവർക്കും പരിചയമുള്ള ആ പടച്ചോൻ ഉന്നതനാകുന്നു, മഹാനാകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ആരുമല്ല, ഞാൻ ലോകത്തിന്റെ ഒരു സൃഷ്ടാവ് മാത്രം. എനിക്ക് എന്റെ താല്പര്യത്തെക്കാൾ വലുത്, എനിക്ക് മരണാനന്തര ജീവിതം നിശ്ചയിച്ച, എനിക്ക് വായുവും വെള്ളവും നൽകുന്ന, എനിക്ക് മാതാപിതാക്കൾ നൽകുന്ന, ഈ ലോകത്തെ സംരക്ഷിക്കുന്ന പടച്ചവനാണ് എനിക്ക് വലുത് എന്നാണ്. എന്നാൽ സഹോദരങ്ങളെ, ഈ അല്ലാഹു അക്ബറിന്റെ മഹത്വത്തിന് പിന്നോട്ട് പോകുമ്പോ സ്വന്തത്തെ മറക്കുന്ന അവസ്ഥയുണ്ടാകും. സ്വന്തം ശരീരത്തെ തന്നെ കൊല്ലുന്ന മയക്കുമരുന്നിന്റെ മദ്യത്തിന്റെ ലോകത്താണ് ഇന്ന് ധാരാളക്കണക്കിന് യുവതി യുവാക്കൾ. സഹോദരങ്ങളെ, നമ്മൾ എന്താണ് ചെയ്യുന്നത്? സ്വന്തത്തെ ഇല്ലാതാക്കുക എന്ന് മാത്രമല്ല, ഉപ്പാക്ക് മകനില്ലാതാകുന്നു, മകന് മാതാപിതാക്കൾ ഇല്ലാതാകുന്നു, ഭാര്യ ഇല്ലാതാകുന്നു. അകാല വാർദ്ധക്യം, 25 വയസ്സിൽ വയസ്സനെ പോലെ എന്റെ ശരീരത്തിലേക്ക് ലഹരി കുത്തിവെച്ച് 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 മരണത്തിലേക്ക് നീങ്ങുന്ന യൗവനങ്ങൾ എത്രമാത്രം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളെ, തീർച്ചയായും മദ്യവും അതേപോലെ തന്നെ ചൂതാട്ടവും അതേപോലെ തന്നെ അമ്പുകളും അങ്ങനെ ബഹുദൈവാരാധനയുമായി ബന്ധപ്പെട്ട അടയാളങ്ങൾ ഇതെല്ലാം രിജസും മിനമലി ഷൈത്താൻ, പിശാചിന്റെ ദുർവൃത്തികളിൽ പെട്ടതാണ്. ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ അതിനെ ഉപേക്ഷിക്കുക നിങ്ങൾ വിജയികളാകുന്നതിന് വേണ്ടി. അപ്പോൾ സഹോദരങ്ങളെ, ബഹുദൈവാരാധനയോട് ചേർത്ത് പറഞ്ഞ ഒന്നാണ് ലഹരി എന്ന് പറയുന്നത്. അതുകൊണ്ട് ലഹരി ഉണ്ടാക്കുന്ന എല്ലാം ഹറാമാണ്, കുല്ലു മുസ്കിരിൻ ഹറാം. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് ഈ അല്ലാഹു അക്ബർ, ഈ ബലി ഇന്നത്തെ
ബലി ഇച്ഛയുടെ ബലിയാകട്ടെ, ഇനി ഞാൻ അത് ഉപയോഗിക്കില്ല. എന്നെ ഇല്ലാതാക്കുന്ന, എന്റെ കുടുംബത്തെ തകർക്കുന്ന, എന്റെ മാതാവിനെ കരയിപ്പിക്കുന്ന, എന്റെ പിതാവിനെ നിരാശപ്പെടുത്തുന്ന, എന്റെ മക്കൾക്ക് ബുദ്ധിമുട്ടും പ്രയാസവും നൽകുന്ന ലഹരിയെ ഞാൻ ഇതാ ബലി കഴിക്കുന്നു എന്ന് പറയേണ്ട ദിവസമാണിത്. സഹോദരങ്ങളെ, ഒരൊറ്റ ഗ്രാം MDMA, ഒരൊറ്റ ഗ്രാം MDMA, ഒരൊറ്റ പ്രാവശ്യം ഒരു വ്യക്തി ഉപയോഗിച്ചു കഴിഞ്ഞാൽ 16 മുതൽ 24 മണിക്കൂർ വരെ അതിന്റെ ലഹരി നിലനിൽക്കും. 16 മുതൽ 24 മണിക്കൂർ വരെ തീർന്നില്ല. ആ MDMA ഒരു ഗ്രാം ഉപയോഗിച്ച വ്യക്തിയിൽ നിന്ന് ആ വിഷാംശം പോകണമെങ്കിൽ 1 മാസം എടുക്കും. ആ 1 മാസം തനക്ക് ശരീരം ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കും, അതിനെയും വേണം, അതിനെയും വേണം. ഞാനിത് പറയാൻ കാരണം, ഒരു പ്രാവശ്യമല്ലേ, ഒരു ടൂറിനല്ലേ, ഒരു ആഘോഷത്തിനല്ലേ, ഒരു ഏതെങ്കിലും ഒരു പിന്നെ കല്യാണത്തിനല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും ലഹരിയിലേക്ക് വരാറുള്ളത്. എന്നാൽ പ്രവാചകൻ പറഞ്ഞു, കൂടുതൽ ഉപയോഗിച്ചാൽ ലഹരിയുള്ളതെന്തോ, ഖലീലുഹു ഹറാം, അത് കുറച്ചുപയോഗിച്ചാലും അത് ഹറാമ് തന്നെയാ. അതുകൊണ്ട്